നമസ്കാരം, ശ്രീയുത്താണ്. ശ്രാവൺ മീഡിയയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ തിരഞ്ഞെടുപ്പും പ്രവാസിയും എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ രണ്ടാമത് എത്തിയിരിക്കുന്നത് കല എന്ന് പറയുന്ന സംഘടനയിലാണ്. കലയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ നൌഷാദിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ എൽ ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണത്തിലാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന് സാധ്യമാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, പിന്നീട് 4.25 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 തെരഞ്ഞെടുപ്പിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും കേരളത്തിന് സമാനതകളില്ലാത്ത വികസനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഭരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പിന്നിട്ട വർഷങ്ങളിലുണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ, അത് ഓഖിയായാലും നിപ്പയായാലും രണ്ട് മഹാപ്രളയവും ഏറ്റവും ഒടുവിൽ നാമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് ഉൾപ്പെടെ ഈ പ്രതിസന്ധികൾക്കെല്ലാം ലോകത്തിന് മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ഗവൺമെന്റ് സംരക്ഷിച്ചിട്ടുള്ളത്. ഇത്തരമൊരു പ്രതിസന്ധിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാകും എന്നത് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു തുടർഭരണം സാധ്യമാകുമെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമാണ് ആദ്യമായിട്ട് നമ്മളൊരു തുടർഭരണം എന്നുള്ള രീതിയിലേക്ക് ഒരു വലിയൊരു ചിത്രം തെളിഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, ഏറ്റവും ലോകശ്രദ്ധ ആകർഷിച്ച കാരണം ആരോഗ്യരംഗത്തെ ചില നേട്ടങ്ങൾ വലിയ രീതിയിൽ ലോകവ്യാപകമായി തന്നെ അതിന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഒരു ചിത്രങ്ങൾ, അപ്പൊ അങ്ങനെ ഒരു ആ ഒരു ബ്രാൻഡിങ്ങും ആ ഒരു വികസനം ഇതെല്ലാം കൂടി ഉൾപ്പെടെയുള്ള ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. അതിനകത്ത് ഒരു വ്യക്തിയെ പ്രത്യേകമായി ബ്രാൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഭരണത്തിന് നേതൃത്വം വഹിക്കുന്ന അതിന്റെ നായകനുണ്ടാകേണ്ട സവിശേഷതകളുണ്ട്. ആ രംഗത്ത് സഖാവ് പിണറായി വിജയൻ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ പ്രളയത്തിന്റെ കാലത്തും അതുപോലെ തന്നെ കോവിഡിന്റെ എല്ലാം ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, നിലപാടുകൾ, അത് അദ്ദേഹം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതോടൊപ്പം തന്നെ അതിനെ നയിക്കാനുള്ള ഒരു പ്രാപ്തി, മുൻകാല ഗവൺമെന്റുകളെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിലെ മുഖ്യമന്ത്രിമാരെല്ലാം പ്രാപ്തന്മാരായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നത് മാത്രം പറയുക, അത് ഒരു ഇടതുപക്ഷ നിലപാടിന്റെ ഭാഗമാണ്. മുൻകാലങ്ങളിലെല്ലാം സ്വീകരിച്ചിട്ടുള്ളതിന്റെ ഒരു തുടർച്ച കൂടിയാണ്. അതിന്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് തുടർഭരണം എന്ന രീതിയിൽ ജനങ്ങളാകെ അതിനെ സ്വീകരിക്കുന്നതും. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നേട്ടങ്ങൾ എല്ലാം ജനങ്ങളിൽ, നമ്മുടെ നാടിനകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും അവരുടെ ജീവിതവുമായിട്ട് വലിയ രീതിയിൽ ഇഴചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് നാം അതിലൂടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചില പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രതിസന്ധികളായ അതിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ എത്രത്തോളം ബാധിച്ചെന്നറിയില്ല. പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉയർത്തി കാണിച്ച ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്തിന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞത് ഈ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയാണ്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഒരു സംസ്ഥാനത്തെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള സമീപനം, അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണേണ്ട കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള പക്ഷപാതപരമായ സമീപനം, അതിനുള്ള വിശദാംശങ്ങളെല്ലാം നമ്മുടെ കേരള ജനതയ്ക്ക് അറിയുന്നതാണ്. ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കണ്ടിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം അതിഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാം, പക്ഷേ സംസ്ഥാനത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് നേരത്തെ ഇടതുപക്ഷം വലതുപക്ഷത്തോട് രാഷ്ട്രീയ നിലപാടിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ പോലും ഇത്തരം ഘട്ടങ്ങളിൽ ഐക്യത്തോടുകൂടി നിന്നുള്ള ചരിത്രവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷവും BJP സ്വീകരിച്ചുള്ള ജനവിരുദ്ധ നിലപാടുകൾ ഇതിനകത്ത് തുറന്നു കാണപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞതല്ല, വെറും വിവാദങ്ങൾ മാത്രമാണ് അതിനെ. ആ വിഷയം എന്ന് പറയുന്നത് സ്വർണം ഒരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയായ കസ്റ്റംസിന്റെ മുഖാന്തരം അതിനു മുന്നിലൂടെയാണ്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ബാഗേജിലൂടെയാണ് വന്നതെന്നാണ് പറയുന്നത്. ആ പ്രശ്നത്തിനകത്ത് ശരിയായ ഒരു അന്വേഷണം നടക്കണമെന്ന രീതിയിൽ, പക്ഷേ ആ അന്വേഷണം വഴിതിരിച്ചു വിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അതിനെ കണ്ണിചേർക്കാൻ ശ്രമിച്ചതാണ് ആ കേസിന്റെ പരാജയവും. അതിൽ എത്ര തന്നെ പരിശ്രമിച്ചാലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രിമാർക്കെതിരായിട്ടും ഒരു തെളിവ് പോലും ഇന്നേ വരെ ഈ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ ആ മുദ്രാവാക്യവും ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾ ആ പാടെ നിരാകരിച്ചിരുന്നതിന്റെ തെളിവാണ്.
അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റുള്ള കാര്യം, നമുക്ക് ഒരു കുറച്ച് കാലങ്ങളായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് തീർച്ചയായിട്ടും നേരത്തെ ഒരു ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള രണ്ട് പക്ഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ തീർച്ചയായിട്ടും ചിത്രത്തിലേക്ക് NDA കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർക്കൊരു MLA ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിനും അവരവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അവർ അവകാശവാദങ്ങൾ പലതും ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ സീറ്റിലേക്ക് എന്നുള്ള രീതിയിലേക്ക് അവർ ഒരു ചിത്രം തെളിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? കേരളത്തിൽ NDAക്ക് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളത് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് കേന്ദ്രത്തിൽ BJP ഗവൺമെന്റിന്റെ സ്വാധീനം ചെറിയ രീതിയിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നത് വസ്തുതയാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞ വർഷം ഒരു സീറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളതിന്റെ പശ്ചാത്തലം നമുക്ക് കാണേണ്ടതാണ്. കോൺഗ്രസിന്റെ വോട്ട് പൂർണ്ണമായും BJP സ്ഥാനാർത്ഥിക്ക് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് നേമത്ത് അവർക്കൊരു അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് ജയിച്ചിട്ടുള്ള ശ്രീ രാജഗോപാലൻ പറയുന്നു, മത്സരിച്ച് പരാജയപ്പെട്ടുള്ള UDFന്റെ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രപിള്ളയും പറയുന്നു. അതിനപ്പുറത്ത് ഇടതുപക്ഷത്തിന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. പക്ഷെ കേരളത്തിന്റെ ഒരു മതനിരപേക്ഷ സമൂഹത്തിന് മുന്നിൽ NDAക്കോ BJPക്കോ സ്ഥാനമുണ്ടാവില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ, നിതിയിലെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കോൺഗ്രസിന്റെയും പശ്ചാത്തലം അറിയാം, NDAയുടെയും പശ്ചാത്തലം അറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ 100% ഒരു തുടർഭരണം എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും അല്ലെ? തീർച്ചയായും 100% തുടർഭരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ട്, അതുപോലെ തന്നെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനങ്ങൾ ദേശീയ പൌരത്വ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചപ്പോൾ അതിശക്തമായ രീതിയിൽ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ചെറുന്യൂനപക്ഷമാണ് ഇടതുപക്ഷമെങ്കിലും അതിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് കേരളം എന്ന രീതിയിൽ അതിനൊരു സംരക്ഷണ കവചം ഒരുക്കുന്നതിൽ ഇടതുപക്ഷം മുന്നേറിയിട്ടുണ്ട്. പക്ഷെ ഈ വർഷത്തിലെല്ലാം കോൺഗ്രസ് തീർത്തും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ BJP ഗവൺമെന്റിനെ എതിർക്കുന്ന കാര്യത്തിൽ അവർ ഒരു സംഭാവന നൽകില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം BJP സ്വീകരിക്കുന്ന സാമ്പത്തിക നയങ്ങളും ജനദ്രോഹ നയങ്ങളും എല്ലാം തന്നെ 1991 കോൺഗ്രസ് ആരംഭിച്ചിരുന്ന നയങ്ങളാണ്. ആ നയങ്ങളാണ് ഇപ്പോഴും അവർ പിന്തുടരുന്നത്. പല ഘട്ടങ്ങളിലും പാർലമെന്റിനകത്ത് ഈ BJP എടുക്കുന്ന സമീപനത്തെ പിന്തുണക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നാം കണ്ടിട്ടുള്ളത്, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം നമ്മളെല്ലാം പ്രവാസികളായിട്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. മുൻപത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ള ഈ കോവിഡിന്റെ പ്രത്യേക ഒരു പശ്ചാത്തലം. മുൻപ് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പറ്റാമത്രയും ആൾക്കാർ ഇവിടെ നിന്ന് ഒരു ലീവിന് പോയി ഒരു വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പ്രവാസികളുടെ വോട്ട് വലിയൊരു സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു ഇപ്പൊ ഈ പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ ഉള്ള പ്രവാസികൾക്ക് കൂടുതൽ ആൾക്കാർക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും ഒരു വോട്ടിങ്ങിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വോട്ട് ബാങ്കിനെ അത് ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അതൊന്നും ബാധിക്കും. ഒരു ചെറിയൊരു ശതമാനത്തിൽ പ്രയാസം ഉണ്ടാകുന്നല്ലതൊന്നും, പക്ഷേ നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യമാണ്, നാട്ടിലേക്ക് ആളുകൾക്ക് പോയി വോട്ട് ചെയ്യാൻ പോകാൻ പറ്റുമെങ്കിൽ തിരിച്ചു വരാൻ ഒരു പ്രയാസം കുവൈത്തിൽ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ആളുകൾ പോകുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞങ്ങൾ ചെയ്യുന്നത് കലയുടെ നേതൃത്വത്തിൽ കുവൈത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുമായി യോജിപ്പുള്ള സംഘടനകൾ യോജിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ് അതിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാണിച്ചത്. സഖാവ് 12 ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 14 ജില്ലാ കൺവെൻഷനുകളും സംഘടിപ്പിച്ചു. 100 ആളുകളാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തി. ഇപ്പൊ ഏറ്റവും കൂടുതൽ 140 അസംബ്ലി മണ്ഡലങ്ങൾ നടന്നു വരികയാണ്. ഇതോടൊപ്പം തന്നെയാണ് നാട്ടില് കുവൈത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പേരിൽ നാട്ടിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രചരണ ബോർഡുകൾ വെക്കുന്നു. കുവൈത്തിൽ കലയുടെ നേതൃത്വത്തിൽ നവമാധ്യമ സമിതി എന്ന് പറയുന്ന ഒരു പ്രചരണ ഗ്രൂപ്പുണ്ടാക്കി ഫേസ്ബുക്ക് പേരുൾപ്പെടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രചരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉൾപ്പെടെ ഈ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രവാസികൾക്ക് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ള വലിയ സേവനങ്ങൾ, അത് പ്രവാസികൾക്കിടയിൽ വലിയ പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്കൊക്കെ ഇവിടെ ജോലി ലോക്ഡൌൺ കാരണം ജോലിക്ക് പോകാൻ പറ്റാതെ വരുമാനം നഷ്ടപ്പെട്ട സമയത്ത് നമ്മുടെ കുടുംബങ്ങളൊന്നും നാട്ടിൽ പട്ടിണിയായിട്ടില്ല. അതുകൊണ്ട് പ്രവാസികളെയും വലിയ രീതിയിൽ പരിഗണിച്ചിട്ടുള്ള ഗവൺമെന്റാണ്. അതിന്റെ പ്രവാസിക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചതും ഇനി തിരിച്ചുപോക്കിന്റെ ഒരു കാലഘട്ടമാണ്. പ്രതിസന്ധിയിൽ നിന്ന് പ്രവാസികൾ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ പോലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല, നിങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ അനുഭവത്തിനടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പ്രവാസികൾക്ക് ഈ ഗവൺമെന്റ് തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നുണ്ട്. അത് അവരിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവാസികളും അവരുടേതായ രീതിയിൽ നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതിലൂടെ തുടർഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവിധത്തിലുള്ള ആശംസയും ഞങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഇതൊരു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ചോദ്യം, നമ്മള് എണ്ണക്കണക്കിൽ പറയുന്ന ഒരു വലിയ കാര്യമില്ലെങ്കിൽ പോലും ഒരു എത്ര ശതമാനത്തോ അല്ലെങ്കിൽ എത്ര ഒരു ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ജനങ്ങളാണ് അവസാന വിധികർത്താക്കള്. മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം 140 മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സീറ്റിന്റെ എണ്ണം പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിന്നത് ഒരു പ്രായോഗികമായ കാര്യമല്ലെങ്കിൽ പോലും മുൻ 2016 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നതാണ് വസ്തുത. എന്തായാലും എല്ലാ രീതിയിലുള്ള വിജയാശംസകളും നേരുന്നു. ഒരുപാട് നന്ദി. എല്ലാ രീതിയിലുള്ള ആശംസകളും.